നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറ്റവും അതിപ്രധാനമായ ഒരു വിവരമാണ് പങ്കുവയ്ക്കാനുള്ളത്. അർജുന്റെ DNA പരിശോധനാ ഫലം പുറത്തു വന്നിരിക്കുകയാണ്. ഫലം പോസിറ്റീവാണ്. മൃതദേഹം അർജുന്റേതെന്ന് സ്ഥിരീകരിച്ചു. ശിരൂർ ഗംഗാവലിയിൽ നിന്ന് കിട്ടിയ മൃതദേഹം അർജുന്റേത് തന്നെയാണോ എന്നത് പരിശോധിക്കാനായിരുന്നു DNA ടെസ്റ്റ് നടത്തിയത്. DNA ഫലം പോസിറ്റീവ് ആയിരിക്കുകയാണ്. മംഗലാപുരം ലാബിൽ നിന്നുമാണ് ഫലം കിട്ടിയത്. മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്ന് വൈകുന്നേരത്തോടെ അർജുന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അർജുന്റെ സഹോദരൻ അഭിജിത്തും സഹോദരി ഭർത്താവ് ജിതിനും ആംബുലൻസിൽ കൂടെ ഉണ്ടാകും. കർണാടക പോലീസും യാത്രയിൽ മൃതദേഹത്തെ അനുഗമിക്കും. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള മുഴുവൻ ചിലവുകളും കർണാടക സർക്കാർ വഹിക്കും. ഇന്നലെ വൈകിയാണ് സാമ്പിൾ ഫോറൻസിക് ലാബിൽ എത്തിച്ചത്. രാവിലെ മുതൽ പരിശോധന തുടങ്ങിയിരുന്നു. എന്തായാലും DNA ഫലം പുറത്തു വന്നിരിക്കുന്നു. അത് അർജുന്റേത് തന്നെയാണ് കണ്ടെത്തിയ മൃതദേഹമെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതേസമയം കഴിഞ്ഞ ദിവസം ഉള്ളുലയ്ക്കുന്ന നെഞ്ചു നീറുന്ന കാഴ്ചകളാണ് ശിരൂരിൽ നമ്മൾ പിന്നെയും കണ്ടത്. ക്യാബിനുള്ളിൽ മകനായി അർജുൻ കരുതി വച്ച കുഞ്ഞു ലോറി, വസ്ത്രങ്ങൾ, അതുപോലെ തന്നെ അർജുന്റെ മൊബൈൽ ഫോൺ അടക്കമുള്ളവ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. ഗംഗാവലിപ്പുഴയിൽ നിന്ന് പുറത്തെടുത്ത ശേഷം ലോറി പൊളിച്ച് പരിശോധിക്കുന്നതിനിടയിലാണ് അർജുൻ അവസാനമായി ഉപയോഗിച്ചിരുന്ന വസ്തുക്കളുടെ കൂട്ടത്തിൽ മകന്റെ കളിപ്പാട്ടമടക്കം കണ്ടെത്തിയത്. വളരെ നോവായ ഒരു കാഴ്ചയായി അത് മാറിയിരുന്നു. വീട്ടിൽ മകനോടൊപ്പം കളിച്ച ശേഷം യാത്ര പോകുമ്പോൾ കളിപ്പാട്ട ലോറി ക്യാബിനിൽ അർജുൻ വയ്ക്കുന്നത് പതിവായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അതേസമയം ബുധനാഴ്ച ലോറിയുടെ ക്യാബിനിൽ നിന്നാണ് അർജുന്റെ മൃതദേഹം കണ്ടെത്തിയത്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ 16-ാം തീയതിയായിരുന്നു, ജൂലൈ 16-ാം തീയതിയായിരുന്നു ദേശീയപാത 66-ൽ ശിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായത്. ഈ മണ്ണിടിച്ചിലിൽ അർജുന്റെ ലോറി അടക്കം പെടുകയായിരുന്നു. ചായക്കടയുടെ മുന്നിൽ നിന്നവരും സമീപം പാർക്ക് ചെയ്ത വാഹനങ്ങളിലുമുള്ളവരായിരുന്നു മണ്ണിനടിയിൽ അകപ്പെട്ടത്. ചായക്കട ഉടമയും കുടുംബവും ഉൾപ്പെടെ 7 പേരാണ് അപകടത്തിൽ മരിച്ചത്. കാർവാർ കുംട റൂട്ടിൽ 4-വരിപ്പാത വികസിപ്പിക്കാനുള്ള പണികൾ നടക്കുന്ന ആ ഭാഗത്തായിരുന്നു ഇത്തരത്തിൽ അതിശക്തമായ അപകടമുണ്ടായത്. പാതയുടെ ഒരുവശം കുന്നും മറുവശം ഗംഗാവലി നദിയുമാണ്. അപകട സമയത്ത് ഇവിടെ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ഇന്ധന ടാങ്കർ ഉൾപ്പെടെ 4 ലോറികൾ. ഈ ലോറിയും ഇന്ധന ടാങ്കറും എല്ലാം നദിയിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. അർജുന് പുറമെ 8 പേർ കൂടി മരിച്ചു. എന്തായാലും ഇനി ഈ ദുരന്തത്തിൽ കർണാടക സ്വദേശികളായ ലോകേഷ്, ജഗന്നാഥ എന്നിവരെ കൂടി കണ്ടെത്താനുണ്ട്. ഇവർക്കായുള്ള തിരച്ചിൽ തുടരുമെന്നാണ് കർണാടക സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനിയും ശിരൂരിൽ തിരച്ചിൽ തുടരുക തന്നെ ചെയ്യും. തകർന്ന നിലയിലായിരുന്നു അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ ക്യാബിൻ പുഴയിൽ നിന്ന് പുറത്തെടുത്തത്. കർണാടക സർക്കാർ സാധ്യമായതെല്ലാം ചെയ്തുവെന്ന് അർജുന്റെ സഹോദരി അഞ്ജു നേരത്തെ പ്രതികരിച്ചിരുന്നു. മലയാളികളും കേരളത്തിലെ മാധ്യമങ്ങളും ഒപ്പം ഉണ്ടായിരുന്നുവെന്നും അവർ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. എന്നാൽ യൂട്യൂബ് ചാനലുകൾ നടത്തിയ വ്യാജ പ്രചാരണം വേദനിപ്പിച്ചെന്നും കുടുംബത്തിനും ലോറി ഉടമ മനാഫിനും ഒരുപാട് സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നും അവർ പ്രതികരിച്ചിരുന്നു. ആദ്യം തന്നെ സഹായിച്ചത് MK രാഘവൻ MP ആണ്. സംസ്ഥാന സർക്കാരും പ്രതിനിധികളെ അയച്ച് കുടുംബത്തോടൊപ്പം നിന്നു. കർണാടക MLA സതീഷ് കൃഷ്ണ സെയിൽ അടക്കം നിന്ന് കൂടെ നിന്നതുകൊണ്ടാണ് ഡ്രഡ്ജർ പരിശോധന നടന്നതെന്നും ഡ്രഡ്ജിംഗ് സാധ്യമാക്കാൻ KC വേണുഗോപാലും MK രാഘവനും നേരിട്ട് സമ്മർദ്ദം ചെലുത്തിയെന്നും കുടുംബത്തിന് വേണ്ടി ജിതിനാണ് എല്ലാം ചെയ്തതെന്നതടക്കമുള്ള ഒരു പ്രതികരണം സഹോദരി നടത്തിയിരുന്നു. മനാഫ് മറ്റൊരു രീതിയിലും കാര്യങ്ങൾ ചെയ്തു. അർജുന് വേണ്ടി പലരും പല രീതിയിലുള്ള മാർഗങ്ങൾ സ്വീകരിച്ചുവെന്നും എല്ലാവർക്കുമുള്ള ഉത്തരം കിട്ടിയെന്നും ലോറി കണ്ടെത്തുമെന്നും അതിന് സമയമെടുക്കുമെന്നും കാർവാർ SP കുടുംബത്തെ ബോധ്യപ്പെടുത്തിയിരുന്നു എന്നതടക്കമുള്ള ഒരു പ്രതികരണമാണ് കുടുംബം നടത്തിയത്. എന്തായാലും ഈ കുടുംബത്തിന്റെ വേദനയിൽ കേരളം ഒന്നടങ്കം ഒന്നു ചേരുകയാണ്. ഈ മൃതദേഹം കിട്ടിയിരുന്നു. ലോറിയും കണ്ടെത്തി. ലോറിയുടെ ക്യാബിനിൽ മൃതദേഹവും ഉണ്ടായിരുന്നു. പക്ഷേ അത് അർജുന്റേതാണോ എന്ന് ഉറപ്പിക്കേണ്ടതിരുന്നു. എന്തായാലും DNA ഫലം പോസിറ്റീവ് ആയിരിക്കുന്നു. കണ്ടെത്തിയത് അർജുന്റെ മൃതദേഹം തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. പരിശോധനാ ഫലം വന്നിരിക്കുകയാണ്. ഇനി മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ ഉടൻ തന്നെ തുടങ്ങും. അർജുന് കണ്ണീരോടെ നാട്ടിലേക്ക് മടക്കം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.